ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് കർണാടകത്തിലെ ഇന്ത്യ മുന്നണി സർക്കാരിന്റെ, കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകവും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സർക്കാരായിട്ട് കർണാടക സർക്കാർ മാറിയിരിക്കുന്നു. അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് 9-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 3 ദിവസം കർണാടക സർക്കാർ അർജുന്റെ വാഹനം, ലോറിയും അർജുനനെയും പുറത്തെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഈ ദുരന്തം ഇതുപോലെ വഷളാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റെസ്ക്യൂ ഓപ്പറേഷന് സാമാന്യമായ ചില മര്യാദകളുണ്ട്. ആദ്യത്തെ 72 മണിക്കൂർ കർണാടക സർക്കാർ ഈ പ്രശ്നത്തിൽ പൂർണ്ണമായിട്ട് കണ്ണടച്ചു. അവരുടെ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചത്. മണ്ണിനടിയിൽപ്പെട്ട ആളെ കണ്ടെത്താനോ തെരച്ചിൽ നടത്താനോ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ ആദ്യത്തെ 3 ദിവസം കർണാടക സർക്കാർ തയ്യാറായില്ല. ആദ്യത്തെ 3 ദിവസം കർണാടക സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർജുനെ നമുക്ക് ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വിദഗ്ധന്മാർ എല്ലാവരും പറയുന്നത്. പക്ഷെ അവരാനങ്ങിയില്ല. ആദ്യത്തെ 3 ദിവസം വെറും 2 JCB മണ്ണ് മാന്തി യന്ത്രം മാത്രമാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത്. 3 ദിവസത്തിന് ശേഷം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ട്. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആദ്യത്തെ 3 ദിവസം വെറും 3 JCB മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വിദഗ്ധന്മാരായിട്ടുള്ള ആരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നൊരു മറുപടി അവർക്ക് ലഭിക്കുന്നത്. 3-ാം ദിവസം വീണ്ടും FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയ അർജുനന്റെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ഉണ്ടായത്. അവരെ പരിഗണിക്കാൻ ആളുണ്ടായിരുന്നില്ല, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടായിരുന്നില്ല. KC വേണുഗോപാൽ പറഞ്ഞത് ഞാൻ ആദ്യ ദിവസം തന്നെ ഇടപെട്ടു എന്നാണ്. KC വേണുഗോപാൽ വെറും ഒരു നേതാവല്ല, കോൺഗ്രസിന്റെ ഏറ്റവും രണ്ടാം തര നേതാവാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അധികാരങ്ങളും ഉള്ള ആളാണ്, കർണാടകയുടെ ചുമതലയുള്ള ആളാണ്. KC വേണുഗോപാൽ പറയണം, ആദ്യത്തെ 3 ദിവസം കർണാടക സർക്കാർ എന്തുകൊണ്ടാണ് ഇതിലൊരു ചെറുവിരൽ പോലും അലക്കാൻ തയ്യാറാവാതിരുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ അയച്ചോ? ഒരു NDRF ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവരാൻ തയ്യാറായോ? ഫയർഫോഴ്സിന്റെ വാഹനങ്ങളോ ഫയർഫോഴ്സിന്റെ ബറ്റാലിയനോ അവിടെ വന്നില്ല. നമുക്കറിയാം, ഇന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഈ സമരം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കർണാടക ഗവൺമെന്റ് നടത്തുന്ന ഇരട്ടത്താപ്പ് നയം, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ തൊഴിൽ രംഗത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന വികലമായ ആ കരിനിയമത്തിനെതിരെയാണ് ഒന്നാമതായി നമ്മൾ ഈ ധർണ ഇവിടെ നടത്തുന്നത്. അതിൻ്റെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരോട് അവർക്ക് വിവേചനമുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് 9 ദിവസമായി മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നു. ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന സഹോദരനെ സംരക്ഷിക്കുവാൻ അദ്ദേഹം ഒരുപക്ഷെ കേരളക്കാരനായതുകൊണ്ടാണോ കർണാടക ഗവൺമെന്റ് ഈ അലംഭാവം കാണിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ അന്യ സംസ്ഥാനത്തുള്ള ആളുകളോട് വിവേചനം കാണിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ന് കടന്നു വന്ന NDA സംസ്ഥാന നേതൃത്വം ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ കർണാടക സർക്കാരിനെതിരെ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഒരു തൊഴിലാളി സുഹൃത്ത് ജോയി നമ്മുടെ മാലിന്യത്തിൽ വീണ് ഇവിടെ മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. ആണെന്നിരിക്കെ പോലും കാര്യമായി കോൺഗ്രസോ UDFO അതിനുവേണ്ടി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു അതിനുള്ള ഒരു പ്രത്യുപകാരമായിരിക്കാം പിണറായി സർക്കാർ കർണാടക സർക്കാരിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ്റെയൊക്കെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ
കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അവരെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിലൂടെ വളർന്ന് വന്ന് ഏതായാലും അവസാനം ആ മുന്നണിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുന്നു. കാരണം ഈ മുന്നണിയിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയപ്പോൾ അത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് തീർച്ചയായിട്ടും ഇതാണ് ശരി, മുൻപേ ഈ തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ നാട്ടുകാരാണ്, അദ്ദേഹം സി പി എമ്മിൻ്റെ വലിയ നേതാവാണ്, കെ എസ് സി പിയിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം റിട്ടയർ ചെയ്തു കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ സോളാർ പാനൽ നിർമ്മിക്കുന്ന പരിപാടിയാണ്, അത് തന്നെ ചെയ്യുകയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് സോളാർ പാനൽ നിർമ്മിക്കാനുള്ള ചിലവ്? അപ്പോൾ 300,000 രൂപ ഉണ്ടെങ്കിൽ നല്ല നിലയിൽ നമുക്ക് നമ്മുടെ സോളാർ പാനൽ നിർമ്മിക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു 300,000 ആകില്ല കേട്ടോ, അത് 85,000 രൂപ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ് 85 തരുന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് എത്ര തരുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് സബ്സിഡി 0 ആണ്. തനി സി ഐ ടുക്കാരനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട തൊഴിലാളി അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു കർഷകനോട് ചോദിച്ചു, ആര് തരും 12,000 രൂപ വർഷം നിങ്ങളൊക്കെ ഈ തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വലിയ അഭിമാനം തോന്നി. മാത്രമല്ല ഇന്ന് ഓരോ മരണാനന്തര ചടങ്ങുകളിലെ കല്യാണ ചടങ്ങുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആളുകൾ പലപ്പോഴും വന്ന് ചെവിയിൽ പറയും, സജി ഇത് നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു, താമസിച്ചു പോയി, നല്ല തീരുമാനമാണെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ആത്മവിശ്വാസം കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഏതായാലും ഈ മഹരീയ ചടങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട നേതാക്കൾക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നന്ദിയും രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടി അതിശക്തമായി NDA യുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി.